السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا رسول رب العالمين. الصلاة والسلام عليك يا رحمة للعالمين. الصلاة والسلام عليك يا شفيع المذنبين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സമാദരണീയരായ പണ്ഡിതന്മാരെ, ഇഹത്തിലും പരത്തിലും നമ്മുടെ പ്രതീക്ഷകളായ സയ്യിദന്മാരെ, കരളിന്റെ കഷ്ണങ്ങളായ ഭാവിയുടെ പ്രതീക്ഷകളായ കൊച്ചനുജന്മാരെ, ഏത് ആത്മീയ സംഗമങ്ങളെയും ഉമ്മമാർ, സഹോദരിമാർ, കൊച്ചനുജത്തിമാർ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവന്റെ മഹാന്മാരെ സ്മരിക്കുന്ന മഹത്തായ വേദിയിൽ സംഗമിക്കാൻ ഒരിക്കൽ കൂടി അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അതിലുപരിയായി നല്ലത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനം നല്ലവർ മാത്രം ഒരുമിച്ച് കൂടുന്ന സുഖലോക സ്വർഗത്തിൽ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും കൂടെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീനെന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ് എല്ലാ വർഷവും റബീഉല്ലവ്വല് വരുമ്പോൾ മുത്തുനബിയെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, റബീഉല്ലാഹിർ വരുമ്പോൾ ഔസല്ലാഹും മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കുന്നു, അതുപോലെ മറ്റു ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങളെ നാം സ്മരിച്ചുകൊണ്ടിരിക്കുന്നു? എന്തിനു വേണ്ടിയാണ് മഹാന്മാർ സ്മരിക്കപ്പെടുന്നത്? ഇപ്പോൾ ഉസ്താദും ക്ഷണിച്ചത് ഒരു മഹാന്റെ ആണ്ടുനേർച്ചയിലേക്കാണ്. എന്തിനാണ് അവരെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയത്. ലോകത്ത് ഒരുപാട് മതങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉള്ളപ്പോൾ നിങ്ങൾ സഞ്ചരിക്കേണ്ട വഴി ഇഹ്ദിനസ്സിറാത്തുൽ മുസ്തഖീം, സൽക്കർമ്മികളുടെ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം, ആ വഴിയിലേക്ക് ഞങ്ങളെ എത്തിച്ചു തരണമെന്ന് അല്ലാഹുവിനോട് ദിവസവും പ്രാർത്ഥിക്കുകയാണ്.
പതിനേഴ് തവണ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഞങ്ങൾക്ക് പോകേണ്ട വഴിയേതാണ് അല്ലാഹ്, നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കാത്ത ഒരാളും ലോകത്തില്ല. പ്രസംഗിക്കുന്നവരും കേൾക്കുന്നവരും എല്ലാവരും അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവരാണ്. പക്ഷേ ആ വഴിയല്ല നമുക്ക് വേണ്ടത്. സിറാത്ത് ആരാണ്? അല്ലാഹു തആല യഥാർത്ഥത്തിൽ അനുഗ്രഹിച്ച വിഭാഗം. അൻഅമല്ലാഹു മിനൻ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ അള്ളാഹു തആല അനുഗ്രഹിച്ച പ്രധാനപ്പെട്ട വിഭാഗം അള്ളാഹുവിൻ്റെ അമ്പിയാക്കളാണ്. ആ അമ്പിയാക്കന്മാരെ വഴി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വഴിയാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അവരെ പാഠം പഠിക്കണം, അവരെക്കുറിച്ച് പഠനം നടത്തണം. അതിനാണ് അമ്പിയാക്കന്മാരെ കുറിച്ച് പഠിക്കുന്നത്. പിന്നെ സുദ്ദീഖീങ്ങളെ വഴിയാണ്, സുഹദാക്കളെ വഴിയാണ്, അതുപോലെ സ്വാലിഹീങ്ങളെ വഴിയാണ്. ആ സ്വാലിഹീങ്ങളിൽ പ്രധാനപ്പെട്ട നേതാവാണ് ബഹുമാനപ്പെട്ട ഖൗസുൽ അഅലം മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളെ നമ്മൾ പഠനം നടത്തുന്നത് അതിനു വേണ്ടിയാണ്. അവരെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയണം. എങ്ങനെയാണ് മക്കൾ ഇതുപോലെ സ്വാലിഹീങ്ങളാകുന്നത്? ഉമ്മമാര് പഠിക്കണം. പ്രിയപ്പെട്ട ഉപ്പമാരെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനമായി നമ്മുടെ ഭക്ഷണം ഹലാലായ വഴിയിലൂടെയാകണം. അതാണ് ഔലിയാക്കന്മാരിൽ ഒന്നാമത്തത്. വിലായത്തിൻ്റെ മർത്തബയിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? ഒന്നാമതായി നമ്മുടെ ശരീഅത്ത് നന്നാകണം. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ബാഹ്യ പ്രകടനം നന്നാകലാണ്. ആദ്യം തന്നെ ഒല്ലിയിടലല്ല, ഏതെങ്കിലും കാട്ടിൽ പോയി ജീവിക്കലല്ല, കറാമത്തുകൾ പ്രകടിപ്പിക്കലല്ല. പിന്നെ എന്താണ് തൊരീഖത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായി ശരീഅത്തിൻ്റെ വഴി നന്നാകണം. അഞ്ചു നേരത്തെ നിസ്കാരം നന്നാകണം. അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമിൻ്റെ ഒരു വഴി പോലും വരാൻ പാടില്ല. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉപ്പയായ അബൂ സ്വാലിഹ് ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ചെറിയ കുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്. ആ സമയത്ത് നമ്മളെപ്പോലെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നവരല്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, ബഷീർ സാഹിബ് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, എപ്പോഴയോ എത്രയോ സമയം മുൻപ് തന്നെ കാത്തുനിന്ന് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ പഴയ നമ്മുടെ നേതാക്കൾ അങ്ങനെയല്ലല്ലോ. ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹു, മഹാനവകൾ വിശന്ന് വിശന്ന് വല്ലാതെ കഷ്ടപ്പെട്ടൊരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പാടവരമ്പിലൂടെ ഒരു പുഴയിട വഴി അടുത്തൂടെ സഞ്ചരിക്കുമ്പോൾ, നല്ല അരുവിടടുക്കലൂടെ യാത്ര ചെയ്യുമ്പോൾ വിശന്നു നിൽക്കുന്ന ഭൂസ്വാലിഹ് എന്നവർ പെട്ടെന്നതാ നദിയിലൂടെ ഒഴുകി വരുന്ന റുമാൻ പഴം കാണുകയാണ്. ചരിത്രം നമ്മളൊക്കെ കേട്ടവരാണ്. ആ റുമാൻ പഴം വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അതങ്ങെടുത്ത് കഴിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, വിശപ്പ് കാരണം ഭക്ഷണം കഴിച്ചു. പക്ഷേ വിശപ്പ് തീർന്നില്ലെന്നു മാത്രമല്ല, പിന്നെ മനസ്സിൽ വല്ലാത്ത വിഷമമാണ്. സുബ്ഹാനല്ലാഹ്, ഞാനിതാ ഭക്ഷണം കഴിച്ചത് എനിക്ക് ഹലാലായ ഭക്ഷണമല്ലല്ലോ, എൻ്റെ റബ്ബെനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? നാളെ ഞാൻ എൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു റുമ്മാൻ പഴത്തിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമോ? മഹാനവറുകൾ ആ പുഴ വരയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരുപാട് ദൂരം സഞ്ചരിച്ചപ്പോൾ ആ തോട്ടം കാണുന്നു. ഏത് മരത്തിൽ നിന്നാണ് റുമാൻ പഴം വീണതെന്ന് കണ്ടുപിടിക്കുന്നു. ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനെയും കാണുകയാണ്. അവിടെ എത്തിയപ്പോൾ ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനോട് പറയുന്നു, നിങ്ങളെ പറമ്പിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് വീണൊരു റുമ്മാൻ പഴം ഞാൻ എൻ്റെ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് എടുത്ത് ഭക്ഷിച്ചുപോയി. സുബ്ഹാനല്ലാഹ്,
തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തരാം, പക്ഷേ ഞാൻ പറയുന്ന ഉടമ്പടികൾ സ്വീകരിക്കണം, എനിക്ക് ചില ഡിമാൻഡുകൾ പറയാനുണ്ട്, അത് നീ സ്വീകരിക്കണം, എന്നാൽ ഞാൻ നിനക്ക് തരാം, പൊരുത്തപ്പെട്ടു തരാം. എന്താണ് ഒന്നാമതായി പറയുന്ന ഡിമാൻഡ്? എൻ്റെ തോട്ടത്തിൽ 8 വർഷക്കാലം എന്ന് ചില ഹിക്കായത്തുകളിൽ കാണാം. അതല്ല, 10 വർഷക്കാലം എൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യണം. അങ്ങനെ ജോലി ചെയ്താൽ അപ്പോൾ നമുക്ക് പറയാം പൊരുത്തപ്പെടാമെന്നല്ല, നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ മഹാനവകൾ പറയുന്നു, ഈ 8 വർഷക്കാലം എൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്താൽ 1 രൂപയും ശമ്പളം തരൂല. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല പ്രായം, ഏറ്റവും നല്ല യുവത്വത്തിൻ്റെ സമയം, ഏറ്റവും നന്നായി ആഹ്ലാദിക്കേണ്ട സമയം, അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കേണ്ട സമയം, ആ സമയമാണ് വില പറയുന്നത്. കൂലി ഒരു റുമ്മാൻ പഴമാണ്. ഒരു റുമ്മാൻ പഴത്തിനു പകരം എൻ്റെ തോട്ടത്തിൽ 10 വർഷക്കാലം ജോലി ചെയ്യണം. പക്ഷേ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണവർ. ചെറിയ പ്രായത്തിൽ തന്നെ സൂക്ഷ്മമായ ജീവിതത്തിൻ്റെ ഉടമയായ അബൂ സ്വാലിഹ് എന്നവർ അത് ചിന്തിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, അദാ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ലാ ഖൗഫും എന്ന് പറഞ്ഞാൽ ഇനി നാളെ എന്ത് സംഭവിക്കും, ഞാൻ ഈ 10 വർഷക്കാലം ഇവിടെ ജോലി ചെയ്താൽ പഠിച്ചവനെ എനിക്ക് കല്യാണം കഴിക്കണ്ടേ, എനിക്ക് മക്കളുണ്ടാകണ്ടേ, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ജോലി ചെയ്യണ്ടേ, എനിക്ക് സമ്പാദ്യം ഉണ്ടാക്കണ്ടേ. ലാ ഖൗഫുൻ, നാളെ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചോർത്ത് അവർക്ക് സങ്കടമില്ല, അവർക്ക് യാതൊരു പേടിയുമില്ല. നാളെ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ആലോചനയില്ല. അതുകൊണ്ട് തന്നെ 10 വർഷക്കാലം സൗജന്യമായി സേവനം ചെയ്താലും നാളെ എൻ്റെ യജമാനനായ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ, ഞാൻ എൻ്റെ രാജാതിരാജനായ റബ്ബിനെ മുമ്പിൽ കണ്ടുമുട്ടുമ്പോൾ, ഒരൊറ്റ റുമ്മാൻ പഴത്തിൻ്റെ പേരിൽ എൻ്റെ ആഹിറം നഷ്ടപ്പെട്ടുകൂടാ. അങ്ങനെ 10 വർഷക്കാലം സേവനം ചെയ്ത് 10 വർഷം പൂർത്തിയാകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് ജംഗീ ദോസ്ത് റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടുകാരനോട് ഉടമസ്ഥനോട് പറയുകയാണ്, എൻ്റെ 10 വർഷം പൂർത്തിയായിട്ടുണ്ട്, ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഈ ജോലി അവസാനിപ്പിച്ച് പോകട്ടെയോ? വീട്ടുകാരൻ പറയുന്നു, പോകാം, പക്ഷേ എനിക്കൊരു ഡിമാൻഡ് കൂടെ പറയാനുണ്ട്, ഒരു വിഷയം കൂടെ നിന്റെ മുമ്പിൽ സമർപ്പിക്കാനുണ്ട്. എന്താണെന്നറിയുമോ? എനിക്കൊരു മകളുണ്ട്, ആ മകളെ നീ വിവാഹം ചെയ്യണം. സുബ്ഹാനല്ലാഹ്. വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാരനാണ്. വിവാഹം കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല, തടസ്സങ്ങളൊന്നുമില്ല. സമ്മതം അറിയിച്ചപ്പോൾ വീട്ടുകാരൻ പറയുന്നു, പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്, എൻ്റെ മകൾക്ക് കണ്ണില്ല, എൻ്റെ മകൾക്ക് കാതില്ല, എൻ്റെ മകൾക്ക് കൈകാലുകളില്ല. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വലിയ സ്വപ്നമാണ് ഒരു സുന്ദരിയായ ഭാര്യ, സ്വഭാവ ഗുണമുള്ള ഭാര്യ, തനിക്ക് സേവനം ചെയ്യാൻ പറ്റുന്ന നല്ല സ്നേഹമുള്ള ഭാര്യ. പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ഭാര്യയോ കണ്ണില്ലാത്ത, കാതില്ലാത്ത, കൈയില്ലാത്ത, കാലില്ലാത്ത, കേവലം ഒരു മാംസക്കൂടമാണ് എനിക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതെന്തൊരു പരീക്ഷണമാണ്! പക്ഷേ ലാ ഖൗഫുൻ, ഒരു ഭയവും തോന്നിയില്ല. കാരണം നാളെ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലേക്ക് പോകണം. പാരത്രിക ലോകത്തൊരു റുമ്മാൻ പഴത്തിൻ്റെ പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുമല്ലോ. ഇവിടെ ചെറിയ നൈമിഷികമായ ചെറിയ കാലം, ഞാൻ ജീവിക്കേണ്ട തുച്ഛമായ സമയം, ആ സമയം എനിക്ക് നഷ്ടപ്പെട്ടാലും, ഈ കാലഘട്ടം എനിക്ക് തോൽക്കേണ്ടി വന്നാലും, ഇവിടെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും, നാളെ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ
എനിക്ക് രക്ഷപ്പെടണം, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയണം. കാരണം ദുനിയാവ് വളരെ ചുരുങ്ങിയ കാലമാണ്. മഹാന്മാർ നമ്മെ ബോധ്യപ്പെടുത്തിയതുപോലെ അദാനു മർഇൽ ഹിനതി ഫിലുയതി വതഖീറു സ്വലാത്തി ഇലൽ മമാതി ദലീലുൻ അന്ന മഹിയാഹു യസീറു കമാ ബൈനൽ അദാനി ഇലൽ സ്വലാത്തി. മഹാന്മാർ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ ദുനിയാവിലുള്ള സമയം വളരെ കുറവാണ്. അദാനുൽ മറഹീനത്തി ഫുലിയത്തി, നീ ഭൂമിലോകത്തേക്ക് ജനിച്ചു വീണപ്പോൾ, ഈ ഭൂമിലോകത്തേക്ക് നീ ഭൂജാതനായപ്പോൾ അന്ന് നിന്റെ വലതു ചെവിയിൽ ബാങ്ക് കൊടുത്തുപോയിട്ടുണ്ട്. വതഖീറു സ്വലാത്തി ഇലൽ മമാതി, നിന്റെ ആ ബാങ്ക് കൊടുത്തതിന്റെ നിസ്കാരം അന്ന് നിസ്കരിച്ചിട്ടില്ല, പക്ഷേ ആ നിസ്കാരം മരണത്തിലേക്ക് ഭിന്ദിപ്പിച്ചു വെച്ചതാണ്. ദലീലുൻ അന്ന സമഹിയാഹൂ യസീറോ കമാ ബൈനൽ അദാനീല സ്വലാത്തി. ഒരു ബാങ്ക് കൊടുത്താൽ പിന്നെ നിനക്ക് നിസ്കരിക്കാൻ എത്രയാണ് സമയമുള്ളത്? അതുപോലെയാണ് നിന്റെ ജീവിതം, വളരെ കുറഞ്ഞ സമയമേ നിനക്ക് ബാക്കിയുള്ളൂ എന്നതിൻ്റെ തെളിവാണ് നിന്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞു നിസ്കാരം വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ തുച്ഛമായൊരു കാലം നീ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഇവിടത്തെ പെണ്ണെത്ര സുന്ദരിയായിട്ടെന്തു കാര്യമാണ്, ഇവിടത്തെ സൗകര്യങ്ങൾ എത്ര വർണ്ണാഭമായിട്ടെന്തു കാര്യമാണ്. എൻ്റെ റബ്ബിൻ്റെ മുമ്പിലുള്ള ജീവിതം അവതവസാനിക്കാനുള്ള ജീവിതമല്ല. ആ സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണം, അതിനുവേണ്ടി ദുനിയാവ് മുഴുവനും ബലിയർപ്പിച്ചാലും പ്രശ്നമല്ല. അങ്ങനെ കണ്ണില്ലാത്ത, കാതില്ലാത്ത, കൈയില്ലാത്ത, കാലില്ലാത്ത പെണ്ണിനെ വിവാഹം ചെയ്യാൻ ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ വിവാഹം കഴിഞ്ഞു. മണിയറയിലേക്ക്, തൻ്റെ ഭാര്യയുടെ റൂമിലേക്ക് ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു വലത് കാല് വെച്ച് കയറിയപ്പോൾ ആ റൂമിൽ നിന്നതാ വെച്ച കാല് പിന്നിലേക്ക് വലിച്ചൊരോട്ടമാണ്. പ്രിയപ്പെട്ട ഭാര്യ പിതാവിൻ്റെ അടുക്കലെ കോടിയിട്ട് പറയുന്നു, അല്ലയോ ഉപ്പാ, ഇതെന്തൊരു ചതിയാണ്! ഞാൻ അങ്ങയുടെ അടുക്കൽ 10 വർഷക്കാലം സേവനം ചെയ്തതെന്തിനു വേണ്ടിയാണ്? ഞാൻ എൻ്റെ ശരീരത്തിലേക്കൊരു ഹറാമായ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ, ഒരു ഹറാമായ ഭക്ഷണം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പേരിൽ 10 വർഷക്കാലം സൗജന്യമായി സേവനം ചെയ്തു. നിങ്ങളെ കൈയും കാലും കണ്ണും കാതുമില്ലാത്ത പെണ്ണിനെ ഞാൻ വിവാഹം ചെയ്യാമെന്ന് ഞാൻ ഏറ്റെടുത്തു. പക്ഷേ ഞാൻ എൻ്റെ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ സുന്ദരിയായ, കണ്ണുള്ള, കാതുള്ള, കൈയുള്ള, കാലുള്ള, എല്ലാ അവയവങ്ങളിലും ശേഷിയുള്ളൊരു പെണ്ണാണല്ലോ എൻ്റെ റൂമിലുള്ളത്. ഇതേതാണ്, ഇതെന്തൊരു ചതിയാണ്! ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് ജംഗി ദോസ്ത് റളിയല്ലാഹു അൻഹുവിനോട് യൂസുഫ് എന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പിതാവ് ഓർമ്മപ്പെടുത്തിയപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് പറയുന്നു, മോനെ അബൂ സ്വാലിഹേ, നിനക്ക് വേണ്ടി ഞാൻ കരുതി വെച്ച 8 വർഷക്കാലം മുൻപ് നീ എൻ്റെ വീട്ടിലേക്ക് ഒരു ചെറിയ റുമ്മാൻ പഴത്തിൻ്റെ പേരിൽ പൊരുത്തപ്പെടീപ്പിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അന്നു ഞാൻ തീരുമാനിച്ചു വെച്ചൊരു തീരുമാനമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഇന്ന് ചെറിയ കുട്ടിയാണ്. ആ പൊന്നുമോൾക്ക് വിവാഹത്തിൻ്റെ പ്രായമെത്തുമ്പോൾ ഇത്രമാത്രം സൂക്ഷ്മതയുള്ള, ഭക്ഷണത്തിൽ ഹറാമിനെ കുറിച്ച് പേടിച്ചു ജീവിക്കുന്ന ഈ ചെറുപ്പക്കാരനെ എൻ്റെ മകൾക്ക് ഭാര്യ ഭർത്താവായി ലഭിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം എൻ്റെ വീട്ടിൽ നിന്നെ പിടിച്ചു നിർത്തിയത്. അതിനുവേണ്ടിയാണ് നിന്നെ കൊണ്ട് ഞാൻ സൗജന്യ സേവനം ചെയ്യിപ്പിച്ചത്. ഞാൻ എൻ്റെ മകൾക്ക് കൈയില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ എൻ്റെ മകൾക്ക് കാലില്ലെന്ന് പറഞ്ഞതിൻ്റെ
പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ എൻ്റെ മകൾക്ക് കണ്ണും കാതും ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതുവരെ ഹറാമിലേക്ക് നോക്കിയ കണ്ണില്ല എൻ്റെ മകൾ ഇതുവരെ ഹറാം കേട്ടിട്ടില്ല എൻ്റെ മകൾ ഇതുവരെ ഹറാമിലേക്ക് നടന്നു പോയിട്ടില്ല എൻ്റെ മകൾ ഇതുവരെ ഹറാമായ ഒന്നും പിടിച്ചിട്ടില്ല അങ്ങനെ ഹറാം പിടിച്ച കൈ എൻ്റെ മകൾക്കില്ല ഹറാമിലേക്ക് നടന്നുപോയ കാലില്ല ഹറാം കേട്ട കാതില്ല ഹറാം കണ്ട കണ്ണില്ല അത്രയും സൂക്ഷ്മമായി ജീവിക്കുന്ന എൻ്റെ പൊന്നുമോൾക്ക് വേണ്ടിയാ നിന്നെ ഞാൻ ഇത്രയും കാലം പോറ്റി വളർത്തിയത് അതിനു വേണ്ടിയാണ് 10 വർഷക്കാലം നിന്നെ കൊണ്ട് സേവനം ചെയ്യിപ്പിച്ചത് ബഹുമാനപ്പെട്ട ബൂസ്വാലിഹ് ജംഗീ ദോസ്ത് റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ഭാര്യ പിതാവ് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ അത്രയും സൂക്ഷ്മമായ മാ ഭാര്യ ആരാണ് അവരാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ പ്രിയപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ ഹറാം കണ്ടിട്ടില്ല ജീവിതത്തിൽ ഹറാം കേട്ടിട്ടില്ല അത്രമാത്രം സൂക്ഷ്മമായി ജീവിച്ച മാതാവിലും അതുപോലെ ഒരു ഹറാമായ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ തൻ്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ച പിതാവായ അബൂ സ്വാലിഹ് എന്നവരിലും ജനിച്ച പുത്രനാണ് ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആ മഹാനവറുകൾ ചെറിയ പ്രായം മുതൽ സൂക്ഷ്മമായ ജീവിതം നയിച്ചു ഞാൻ പറഞ്ഞു വന്നത് ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടി വീഴുന്നവരല്ല ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ജീവിതവും അതുതന്നെ വരച്ചു കാണിക്കുന്നുണ്ട് ചെറിയ കുട്ടിപ്രായത്തിൽ പോലും സൂക്ഷ്മതയുടെ പര്യായമാണ് ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് കടന്നു ചെല്ലുന്നില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അങ്ങനെ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ തന്നെ വിജ്ഞാനത്തിന്റെ മേഖലയിലേക്ക് പ്രവേശിക്കുന്നു പ്രാഥമികമായ പഠനം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പിന്നെ അതാ കർഷക ലോകത്തേക്ക് കൃഷി ചെയ്യുന്ന രൂപത്തിലേക്ക് നീങ്ങുകയാണ് തന്റെ ജീവിതം കൃഷിയിലേക്ക് നീങ്ങിയപ്പോൾ ഒരു ദിവസം അതാ തന്റെ കന്നുകാലികളെ മേയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു അശരീരി വരികയാണ് എവിടെ നിന്നോ ഒരു വിളിയാളം വരുന്നു ഓ അബ്ദുൽ ഖാദർ എന്നവരെ നിങ്ങളെ എന്തിനു വേണ്ടിയാണ് ഭൂമിലോകത്തേക്ക് പടച്ചുവിട്ടത് കൃഷി ചെയ്യാനാണോ പടച്ചുവിട്ടത് ദുനിയാവിൽ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാനാണോ പടച്ചുവിട്ടത് ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ അതേ നിർദ്ദേശമാണ് ഓ ലോക ജനങ്ങളോട് മുഴുവനും മുഴുവൻ മനുഷ്യന്മാരോടും വിശുദ്ധ ഖുർആൻ പറഞ്ഞു വമാ ഖലഖുതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദു ലോകത്തുള്ള ഒരു മനുഷ്യനെയും ഒരു ജിന്നുവർഗത്തെയും നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് പടച്ചുവിട്ടത് നീ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഒരുപാട് സമ്പത്തുകൾ വാരിക്കൂട്ടാൻ വേണ്ടിയല്ല ഓരോ സമ്പാദ്യത്തിന്റെ പിന്നാലെ ജീവിതത്തെ ഒടിഞ്ഞു വെക്കാൻ വേണ്ടിയല്ല നിനക്ക് ഇബാദത്തു ചെയ്യാനാണ് ഇതേ നിർദ്ദേശം ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനോട് അവിടെ നദാ ഒരു അശരീരി വരുന്നു ഓ അബ്ദുൽ ഖാദർ എന്നവരെ നിങ്ങൾ കൃഷി ചെയ്യുകയാണോ നിങ്ങൾ ജീവിതം ഇതിനു വേണ്ടി മാറ്റിവെക്കുകയാണോ നിങ്ങളെ പടച്ചുവിട്ടത് അത് ദുനിയാവുണ്ടാക്കാനല്ല അങ്ങനെയാണ് പ്രിയപ്പെട്ട ഉമ്മയുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ചെന്ന് പറയുകയാണ് പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് പഠിക്കാൻ പോകണം എനിക്ക് വിജ്ഞാനം പകരാൻ വേണ്ടി പോകണം വിജ്ഞാനം നുകരാൻ വേണ്ടി പോകേണ്ടതുണ്ട് എവിടേക്കാണ് പോകുന്നത് ബഗ്ദാദിലേക്കാണ് ഒരുപാട് മൈലുകൾ താണ്ടി യാത്ര ചെയ്യണം പ്രിയപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് വീട്ടിൽ ഉമ്മാക്ക് കൂട്ടുനിൽക്കാൻ ആരുമില്ലാത്ത സാഹചര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരറിയണം ഒന്ന് കടയിലേക്ക് പോകണമെങ്കിൽ ഉമ്മാക്കൊരു ഭക്ഷണം വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഉമ്മയെ പരിചരിക്കണമെങ്കിൽ ഉമ്മാക്ക് വല്ലതും ചെയ്തു കൊടുക്കണമെങ്കിൽ മകൻ വീട്ടിലുണ്ടാകണം പക്ഷേ ആ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു മോനെ
ഉമ്മയുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി മകന്റെ പഠനം മുടക്കുന്നില്ല. നമ്മളെ മക്കൾ മുത്തല്ലിമീങ്ങളാകാൻ വേണ്ടി പോകുമ്പോൾ പല ഉമ്മമാർക്കും വല്ലാത്ത ആശങ്കയാണ്. എൻ്റെ വീട്ടിൽ പിന്നെ ആരാണുണ്ടാവുക? എനിക്ക് പരിചരണം നൽകാൻ ആരാണുണ്ടാകുക? എനിക്ക് കടയിൽ പോകാൻ ആരാണുണ്ടാകുക? എനിക്ക് പേടിക്ക് കൂട്ടുനിൽക്കാൻ ആരാണുണ്ടാവുക? പക്ഷേ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട മാതാവ് പറയുന്നു, നിനക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി പോകണോ? അതിനുള്ള വഴി മുഴുവനും തുറന്നു കൊടുക്കുന്നു. ആ ബഗ്ദാദിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരില്ലെന്ന് ഉമ്മാക്കറിയാം. ഇനി എന്റെ പൊന്നുമോനെ കാണില്ലെന്നറിയാം. ഇനി എന്റെ പൊന്നുമോനെ ഒന്ന് കാണാൻ കഴിയില്ലെന്ന് ഉമ്മക്കറിയാം. പക്ഷേ എന്നിട്ട് പോലും മകന്റെ പഠനം മുടക്കിയില്ല. തന്റെ സമ്പത്ത് മുഴുവനും മാനായ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ തന്റെ സമ്പത്ത് മുഴുവനും വിഹിതം വെക്കുകയാണ്, മുഴുവൻ സമ്പത്തിനും വില കെട്ടുകയാണ്. എന്നിട്ട് ഒരു ഓഹരി ഉമ്മാക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്, ഒരു ഓഹരി തന്റെ മറ്റൊരു മകന് വേണ്ടി മാറ്റിവെക്കുകയാണ്. എന്നിട്ട് ബാക്കി വന്ന 40 സ്വർണ നാണയങ്ങൾ പ്രിയപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവെന്ന അബ്ദുൽ ഖാദർ എന്ന പൊന്നുമോന് നൽകുന്നു. കുപ്പായത്തിന്റെ ഷർട്ടിന്റെ പിൻഭാഗത്ത് ആരും കാണാത്ത രൂപത്തിൽ തുന്നിക്കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മാക്കൊരു ഉപദേശം പറയാനുണ്ട്. മോനെ, എത്ര പ്രയാസം വന്നാലും എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നാലും പൊന്നുമോനെ കളവ് പറയരുത് കേട്ടോ. കാരണം നീയൊരു മുസ്ലിമാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ കളവ് പറയൂല. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ ഉപദേശമാണ്. ഓ ഉമ്മമാരെ, അപ്പോ നമ്മളെ ലിസ്റ്റ് ഏതാണ്? മുസ്ലിമിന്റെ ലിസ്റ്റാണോ? അല്ലാഹു നമ്മളെയൊക്കെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ പെടുത്തി തരട്ടെ. അവിടെ നിന്ന് ഉമ്മ പറയാണ്, മോനെ, ഒരു മുസ്ലിം കളവ് പറയൂല. അങ്ങനെയാണ് ബഗ്ദാദിലേക്ക് യാത്രാ സംഘത്തിന്റെ കൂടെ തിരിക്കുന്നു. വഴിമധ്യത്തിൽ നിന്ന് കൊള്ളക്കാര് പിടികൂടുന്നു. ചരിത്രം എല്ലാവർക്കും അറിയാം, ഞാനതിലേക്ക് വിശാലമായി കടന്നു പോകുന്നില്ല. കൊള്ളക്കാര് പിടിച്ചപ്പോൾ ഒരിക്കലും സംശയിക്കാത്ത ചെറിയ കുട്ടിയായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്നു, എന്റെ കയ്യിൽ 40 സ്വർണ നാണയമുണ്ട്. അത് മുഴുവനും കാണിച്ചു കൊടുക്കുന്നു. കൊള്ളക്കാര് ചോദിച്ചു, മോനെ, നീ എന്തിനാണ് സത്യം പറഞ്ഞത്? നിന്റെ കയ്യിൽ സ്വർണമുണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കില്ലല്ലോ. പിന്നെ എന്തിനാ നീ കളവ് പറഞ്ഞത് മോനെ, സത്യം പറഞ്ഞത് മോനെ? ആ സമയത്ത് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഉമ്മ എന്നോട് കളവ് പറയരുതെന്ന് ഉമ്മ ഉപദേശിച്ചതാണ്. ഒരു മുസ്ലിം കളവ് പറയൂല. കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരേ, കള്ളന്റെ കയ്യിലെ പൊന്ന് കൊടുത്തോവർ ബിൽകുതുബി റബ്ബാനി വൽഗൗസി സ്വമദാനി നജീന മിൻകുല്ലി ആഫാതിയ അല്ലാ. ചെറിയ കുട്ടിയായിരിക്കുമ്പം തന്നെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഉപദേശം കൊടുത്ത ഉമ്മ എത്ര മഹത്വമുള്ള പെണ്ണാണ്. ഉമ്മമാരെ അതിനു വേണ്ടിയാണ് സ്വാലിഹീങ്ങളെ ചർച്ച ചെയ്യുന്നത്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ കഥ പഠിച്ച നമ്മൾ ഇന്നു തീരുമാനിക്കണം, ഇനി ഞാൻ കളവ് പറയൂല. അങ്ങനെ കളവ് പറയാതിരുന്നപ്പോൾ ആ സംഘത്തിൽപ്പെട്ട 40 വരുന്ന കൊള്ളക്കാർ അവർ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. കാരണം അവർ ചിന്തിക്കുകയാണ്, പടച്ചവനെ, ഇത്ര കുട്ടിയായ ഈ പൊന്നുമോന്റെ മനസ്സിൽ പോലും ജഗം നിയന്താവായ പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ
കളവ് പറയുന്നത് മുസ്ലിമിന്റെ അടയാളമല്ലെന്ന ബോധമുണ്ടെങ്കിൽ ഇത്രയും കാലം അല്ലാഹു തന്ന നിഅമത്തുകളൊക്കെ ഉപയോഗിച്ച് ജീവിച്ച ഞങ്ങൾ എത്ര നന്ദി കേട്ടവരാണ് അവർ പിന്നീട് ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുന്നു വിലായത്തിന്റെ മർത്തബയിലാണ് സൂഫിയാക്കളെ നേതാക്കളാണ് ഈ 40 പേരും അതുകൊണ്ടാണ് അന്നുവരെ അബ്ദുൽ ഖാദർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നവർ പിന്നീട് മുഹയ്യദ്ദീൻ അതിന്റെ പിന്നിൽ മറ്റു ചില ചരിത്ര പശ്ചാത്തലങ്ങൾ കൂടെയുണ്ട് എന്റെ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോ കടന്നു പോകുന്നില്ല അങ്ങനെ മുഹയ്യദ്ദീൻ ശൈഖായി മാറുന്നത് അങ്ങനെ മഹാനവറുകൾ പഠിക്കാൻ ബഗദാദിലേക്ക് എത്തുന്നു തന്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയമുണ്ട് അവിടെ എത്തിയപ്പോഴോ സുബ്ഹാനല്ലാഹ് സ്ഥാപനത്തിൽ അവസ്ഥ വല്ലാതെ ദയനീയമാണ് മക്കൾ പഠിക്കുന്നുണ്ട് പക്ഷേ പലരുടെയും മരയിൽ വലിയ മുണ്ട് കെട്ടിയിട്ടുണ്ട് ഇടക്കിടക്ക് എഴുന്നേൽക്കുന്നു മുണ്ട് വലിച്ചു മുറുക്കുന്നു എന്തിനു വേണ്ടിയാണ് വിശന്നിട്ട് വയറ് വല്ലാതെ വേദനിക്കുന്നുണ്ട് വല്ലാത്ത വിശപ്പുള്ള മുത്തഅല്ലിമീങ്ങളാണ് വിശപ്പ് കൂടുമ്പതാ തോർത്തുമുണ്ടൊന്നുകൂടെ വലിച്ചു മുറുക്കുന്നു എന്നിട്ട് പിന്നെയും കിതാബ് ഓതുന്നു മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയം എടുത്തുകൊണ്ട് മുഴുവൻ മുത്തഅല്ലിമീങ്ങൾക്കും സുഭിക്ഷമായ ഭക്ഷണം തന്നെ മുഹയ്യദ്ദീൻ ശൈഖ് അറിയാം എന്റെ ഈ 40 സ്വർണ്ണ നാണയം കഴിഞ്ഞു പോയാൽ ഇത് ഞാൻ ഇവിടെ ചെലവഴിച്ചാൽ എനിക്കിനിയും ഈ സ്ഥാപനത്തിൽ ജീവിക്കണം ഇനിയും എനിക്ക് ഭക്ഷണം കഴിക്കണം നാളെ ഞാൻ എന്തു ചെയ്യുമെന്ന് ചിന്തിക്കേണ്ടതാണ് പക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്നു അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യർജുഊൻ അതേ നാളെ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തയേ ഇല്ല അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി നമ്മളെ പ്രിയപ്പെട്ട നേതാവ് അതേ വലിയ ഭൂരിപക്ഷം വരുന്ന പല ആളുകളും ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഒരു ഭാഗത്തു നിൽക്കുമ്പോൾ സത്യത്തിനെതിരെ സംസാരിച്ചപ്പോൾ നീതിക്കെതിരെ വിലയുത്തിയപ്പോൾ അവിടെ എഴുന്നേറ്റു നിന്ന് പറഞ്ഞത് വലൌ കാന വഹ്ദീ ഞാൻ ഒറ്റക്കേ ഉള്ളൂ എങ്കിലും അസത്യത്തിന്റെ കൂടെ നിൽക്കൂല അധർമ്മത്തിന്റെ കൂടെ നിൽക്കൂല ഒരു ഭാഗത്ത് വലിയ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുണ്ട് മറുഭാഗത്ത് ഒരുപാട് 10,000 അണികളുണ്ട് വലിയ നേതാക്കളുണ്ട് പക്ഷേ ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നെ പടച്ച റബ്ബുണ്ടെങ്കിൽ നാളെ എന്തു സംഭവിക്കുമെന്നതിനെ കുറിച്ച് ഭയപ്പെടാനില്ല പേടിക്കാനില്ല അതിനാൾ ബലം ആവശ്യമില്ല രാഷ്ട്രീയക്കാരെ പിന്തുണ ആവശ്യമില്ല നേതാക്കന്മാരെ കേവലം ചേത്ത പിന്തുണകൾ ആവശ്യമില്ല റബ്ബ് കൂടെയുണ്ടോ ഭയപ്പെടേണ്ടതില്ല മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതാണ് ചിന്തിക്കുന്നത് തന്റെ കയ്യിലുള്ള 40 സ്വർണ്ണ നാണയങ്ങൾ തന്റെ കൂടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു അങ്ങനെ പഠനം നടത്തുന്നു മുത്തഅല്ലിമീങ്ങളെ ഞാനും നിങ്ങളും ഒക്കെ പഠനം നടത്തുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് 7 വർഷം മുഖ്തസറിലും പിന്നെ 2 വർഷം മുത്തവ്വലും എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മൾ അന്വേഷിക്കാണ്ട് 1 വർഷത്തിൻ്റെ കോഴ്സ് എവിടെയെങ്കിലും ഉണ്ടോന്നാ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ മുഖ്തസിൽ തന്നെ ബിരുദം കിട്ടുമോന്നാണ് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ഉസ്താദേ ഞാൻ 8 പിരീഡ് ഓതിയാലും കുഴപ്പമില്ല എന്നെ 6 കൊല്ലാകുമ്പോഴേക്ക് എന്നെ ഏതെങ്കിലും കോളേജിലേക്ക് വിടുമെന്നാണ് അന്വേഷിക്കുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പഠിക്കാൻ പോകുന്നത് തന്നെ 20 വയസ്സിനു ശേഷമാണ് അങ്ങനെ 32 വർഷത്തോളം കിതാബിൽ തന്നെ പഠന മേഖലയിൽ തന്നെ
പടച്ചവനെ വിജ്ഞാനത്തിന്റെ മേഖലയിൽ ചെലവഴിച്ച സ്വാലിഹീങ്ങളെ വഴി അതാണ് സിറാത്തുൽ മുസ്തഖീം. ആ വഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ അല്ലാ. അതാണ് പതിനേഴ് പ്രാവശ്യം നമ്മൾ ദ്വാരക്കുന്നു. നമ്മൾ ആ മേഖലയിൽ നിന്ന് മാറിപ്പോകരുത്. ബിരുദമെടുക്കാം, പിന്നെയും പഠിക്കാം. പഠന മേഖലയിൽ നിന്ന് മാറിപ്പോകരുത്. ഇൽമിന്റെ വഴിയിൽ നിന്ന് തെന്നിപ്പോകരുത്. ബഹുമാനപ്പെട്ട മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ തന്നെ ഹറാമായ ഭക്ഷണം കഴിച്ചില്ലെന്ന് മാത്രമല്ല, ഹറാമല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മാനവർകൾ ഭക്ഷണം കഴിച്ചുള്ളൂ. ആ സമയത്ത് കഴിച്ചിരുന്നത് എന്താണ്? ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്, പച്ചില കഴിച്ച് ജീവിച്ചു മുഹിയദ്ദീൻ ശൈഖ് തങ്ങൾ. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഏതെങ്കിലും ഒരു സൽക്കാരപ്പുരയിൽ പോയാൽ, കല്യാണ വീട്ടിൽ പോയാൽ, ഏതെങ്കിലും വ്യക്തികളെ വീട്ടിൽ പോയാൽ നല്ല സുഭിക്ഷമായ ഭക്ഷണം മുമ്പിൽ വിളമ്പി വെച്ചാൽ ഉടനെ ചോദിക്കുന്നു, ഈ ഭക്ഷണം ഹലാലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഹറാമല്ലാന്ന് ഉറപ്പ് കിട്ടിയാൽ പോരാ, ഈ ഭക്ഷണം ഹലാലാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നമ്മളൊരു കല്യാണപ്പുരയിൽ പോയിട്ട് വീട്ടുകാരനെ വിളിച്ച് ചോദിക്കുക, അല്ലാജിയാരെ ഈ ഭക്ഷണം ഹലാലാന്ന് ഉറപ്പുണ്ടോ എന്ന് വെച്ചാൽ എന്താ പറയാ? വേണമെങ്കിൽ നക്കി നീ ചോദിക്കോ, അല്ലെങ്കിൽ പോയിക്കോന്ന് അറിയൂ അല്ലേ. ബഹുമാനപ്പെട്ട മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടുകാരോട് ചോദിക്കുന്ന ചോദ്യം, ഈ ഭക്ഷണം ഹലാലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അപ്പേതൊരാളും തലയിൽ ഇങ്ങനെ ഒന്ന് ചൊറിയും, ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, പക്ഷേ ഇതിൽ ഹറാം വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. എന്നാൽ ഉറപ്പ് പറയാൻ ആർക്കും സാധ്യമല്ല. ഉടനെ എഴുന്നേൽക്കുന്നു, അൽഹംദുലില്ലാ, ഹലാലല്ലാത്ത ഭക്ഷണം എനിക്ക് വേണ്ട. അങ്ങനെ പച്ചില കഴിച്ച് അരുവിയിലെ വെള്ളം കുടിച്ച് ബഹുമാനപ്പെട്ട മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. രാവും പകലുമില്ല, അങ്ങനെ മഴയും പ്രശ്നമല്ല. ഞാനിപ്പോ ഓർക്കുകയാണ്, മഴ തുള്ളിയിട്ടപ്പോൾ ഞാൻ ഞങ്ങളുടെ നാടുകളിൽ പലപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, SSFന്റെ സമ്മേളനം നടക്കുന്നു തിരൂരിൽ, വെള്ളം കെട്ടി നിന്ന് സുബ്ഹാനല്ലാഹ്, ഒരാൾ കാല് വെച്ചാൽ കാലിന്റെ പകുതി ഭാഗം പൂണ്ടുപോകും, മണ്ണിലേക്ക് താഴ്ന്നു പോകും. ആ സമയത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി നമ്മുടെ നിഷേധ്യനായ നേതാവിനെ വിളിച്ചിട്ട് പറയുന്നു, സാദേ ഞങ്ങൾ കണ്ട സ്ഥലം വളരെ പ്രയാസമാണ്, സമ്മേളനം നടക്കണം, വേറെ സ്ഥലമില്ല, പ്രചരണം നടന്നു, മൂന്ന് ദിവസമേ ബാക്കിയുള്ളൂ. അവിടുന്ന് പറഞ്ഞ വാക്ക് വെള്ളം അപ്പോഴും മുട്ടിനാണ്. അവിടുന്ന് പറഞ്ഞു, മക്കളെ സ്റ്റേജ് കെട്ടിക്കോ, പരിപാടി നടക്കും. സുബ്ഹാനല്ലാഹ്. മൂന്ന് ദിവസം കഴിഞ്ഞ് മദീന മഖ്ദൂമിലേക്ക് ചെന്നപ്പോ വെള്ളം ഒരു തുള്ളിയില്ലെന്നു മാത്രമല്ല, അവിടെ നിലം പൊട്ടി നിൽക്കുന്നു, ഉണങ്ങിയിട്ട് പാടം പൊട്ടി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ വെള്ളം ഉണങ്ങിയിട്ട് ആ ഭൂമി പൊട്ടി നിൽക്കുന്നു. അന്നത്തെ സമ്മേളനം കഴിഞ്ഞ് അന്ന് രാത്രിയിൽ മഴ വീണ്ടും ആരംഭിക്കുന്നു. ഇപ്പൊ മഴ ചാറിയപ്പോ തുള്ളിയിട്ടപ്പോ മഹാനായ തജുൽ ഉലമയുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടുണ്ട്. ഞാൻ എന്റെ മഹത്വമല്ല പറഞ്ഞത്, അവിടത്തെ നമ്മൾ ഏൽപ്പിച്ചാൽ അവിടുന്ന് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അല്ലാഹു അവിടുത്തെ മദദും നദറും നസറും ഹിഫ്ളും തർബിയത്തും, അല്ലാഹു നമ്മളെ മരണം വരെ നമ്മളെ കൂടെ നൽകട്ടെ. നാളെ അവിടത്തെ കൂടെ അവിടുത്തെ ഉപ്പാപ്പ സയ്യിദുൽ വുജൂദ് റഹ്മത്തുൽ ലിൽ ആലമീൻ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ നാളെ സ്വർഗത്തിൽ അല്ലാഹു നമ്മളെ ഒന്നിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മാനവറുകൾ അങ്ങനെ സഞ്ചരിക്കുകയാണ്. രാവും പകലും പ്രശ്നമല്ല, മഴയും വെയിലും പ്രശ്നമല്ല. അവിടുത്തെ മനസ്സിലാകൊരു ചിന്തയേ ഉള്ളൂ, എനിക്കെന്റെ റബ്ബിനെ കാണണം,
എൻ്റെ റബ്ബിൻ്റെ തൃപ്തി ലഭിക്കണം. ഈ ഒരു നിയ്യത്തുമായി രാവും പകലും ഇങ്ങനെ നടക്കുമ്പോൾ വിശപ്പ് പ്രശ്നമല്ല, ദാഹം പ്രശ്നമല്ല. അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ പെട്ടെന്നതാ ഒരു ദിവസം തെമാനവർകൾ മരുഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇനിയും കിലോമീറ്ററുകൾ എത്രയോ കഴിയണം. ഒന്ന് കര കാണണമെങ്കിൽ, പച്ചപ്പ് കാണണമെങ്കിൽ, ഒരു തുള്ളി വെള്ളം ലഭിക്കണമെങ്കിൽ അങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്നതാ ആകാശത്തു നിന്ന് ഒരു കാർമേഘം ഇങ്ങനെ ഇറങ്ങി വരുന്നു. സുബ്ഹാനല്ലാഹ്. കാർമേഘം ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ കാർമേഘത്തിലേക്ക് ഒന്ന് നോക്കി. അപ്പോഴതാ കാർമേഘത്തിന്റെ ഉള്ളിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നു. കാറല്ല, കാർമേഘമാണ്. സുബ്ഹാനല്ലാഹ്. ആ കാർമേഘത്തിന്റെ ഉള്ളിൽ രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ആ രൂപം സംസാരിക്കുന്നു, യാ അബ്ദുൽ ഖാദിർ, ഓ അബ്ദുൽ ഖാദറേ, ഞാൻ ആരാണെന്നറിയുമോ? അന റബ്ബുക, ഞാൻ നിന്റെ റബ്ബാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. എന്തിനു വേണ്ടിയാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അധ്വാനിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് രാവും പകലും ഇല്ലാതെ സഞ്ചരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് മഴയും കാറ്റും വെയിലുമൊന്നും പ്രശ്നമാക്കാതെ സഞ്ചരിക്കുന്നത്? എന്റെ റബ്ബിനെ കാണണമെന്ന ചിന്തയാണ്. ആ ചിന്തയിൽ നടക്കുന്ന മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളടുക്കലേക്ക് കാർമേഘത്തിൽ ഇറങ്ങി വന്നിട്ട് രൂപം സംസാരിക്കുന്നു, അബ്ദുൽ ഖാദറേ, ഞാൻ നിന്റെ റബ്ബാണ് കേട്ടോ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അപ്പോഴേക്ക് പച്ചൊല്ലിട്ട് ഇറങ്ങിയില്ല, ഞാൻ എവിടെയോ എത്തിയെന്ന് ചിന്തിച്ചില്ല. മഹാനവറുകൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ രൂപം രണ്ടാമതും സംസാരിക്കുന്നു, അന ഉഹിബ്ബുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്. രണ്ടാഗ്രഹങ്ങളാണ് മനസ്സിലുള്ളത്. ഒന്ന് അല്ലാനെ കാണണം, കണ്ടു. രണ്ടാമത്തെ ആഗ്രഹം അല്ലാന്റെ പ്രീതി ലഭിക്കണമെന്നാണ്, ഇഷ്ടം ലഭിക്കണമെന്നാണ്. അതേ ആ ഭാഗ്യവും ലഭിച്ചുപോയി. ഇനി എന്തു വേണം? അപ്പോഴാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന രൂപം സംസാരിക്കുകയാണ്, അബ്ദുൽ ഖാദറേ, നീ ഇത്രയും കാലം എന്തിനു വേണ്ടിയാണ് അതേ കള്ളു കുടിക്കാതിരുന്നത്? എന്തിനാണ് ഇത്രയും കാലം മദ്യം ഉപേക്ഷിച്ചത്? എന്നെ കാണാനല്ലേ? എന്റെ ഇഷ്ടം ലഭിക്കാനല്ലേ? എന്നാൽ ഇന്നു മുതൽ നിനക്ക് മദ്യം ഹലാലാണ്. ഇന്നു മുതൽ നിനക്ക് മദ്യപിക്കാം, ഇഷ്ടമുള്ളതടിക്കാം. മാത്രമല്ല, ഇത്രയും കാലം നീ എന്തിനു വേണ്ടിയാണ് അന്യ പെണ്ണിനെ മാറ്റി നിർത്തിയത്? എന്തിനു വേണ്ടിയാണ് അന്യ പെണ്ണിനെ കാണാതിരുന്നത്? എന്തിനു വേണ്ടിയാണ് വ്യഭിചരിക്കാതിരുന്നത്? എന്നെ കാണാൻ വേണ്ടിയല്ലേ? എന്റെ ഇഷ്ടം ലഭിക്കാനല്ലേ? എന്നാൽ ഇന്നു മുതൽ നിനക്ക് മദ്യം ഹലാലാണ്, അതുപോലെ അന്യ പെണ്ണും ഹലാലാണ്. നിനക്ക് വ്യഭിചരിക്കാം, അന്യ പെണ്ണിനെ കാണാം. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പോസ്റ്റർ അടിച്ചില്ല. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അപ്പോഴേക്ക് വിലായത്ത് പ്രഖ്യാപിച്ചില്ല. മഹാനവറുകൾ അതാ പിന്നെയും കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും രൂപം സംസാരിക്കുന്നു, അല്ലയോ അബ്ദുൽ ഖാദറേ, വല്ലാതെ ദാഹിക്കുന്നുണ്ടല്ലേ? എന്നാൽ ഇതാ നിനക്ക് വെള്ളം തരാം. ആകാശത്തു നിന്ന് ഒരു സ്വർണത്തിന്റെ തളികയിൽ വെള്ളമിറക്കുന്നു. ആകാശ നീലിമയിൽ നിന്ന് വെതേ സ്വർണത്തിന്റെ തളികയിൽ പാത്രത്തിൽ വെള്ളമിറക്കിയപ്പോൾ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു
ആ വന്ന രൂപത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എടോ ശൈത്താനേ, എന്നെ വഴിപിഴപ്പിക്കാനുള്ള ശ്രമമാണല്ലേ. എടോ ശൈത്താനേ, എന്നെ വഴിപിഴപ്പിക്കാനുള്ള ശ്രമമാണല്ലേ. സുബ്ഹാനല്ലാഹ്, ശൈത്താൻ തന്നാകെ അത്ഭുതപ്പെട്ടുപോയി. കാരണം ഇത്രയൊക്കെ വേഷപ്രസന്നനായി ഇത്രമാത്രം രൂപം മാറി മുമ്പിലേക്ക് വന്നിട്ട് പോലും, അബ്ദുൽ ഖാദറെ, നീ എങ്ങനെയാണെന്നെ മനസ്സിലാക്കിയത്? നീ എങ്ങനെയാണെന്നെ തിരിച്ചറിഞ്ഞത്? സുബ്ഹാനല്ലാഹ്. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, എടോ ശൈത്താനേ, നിന്നെ തിരിച്ചറിയാൻ എനിക്കൊരു ഐഡന്റിറ്റിയുടെയും ആവശ്യമില്ല. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഐഡന്റിറ്റിയുടെയും ആവശ്യമില്ല, ഒരു ആധാർ കാർഡിന്റെയും ആവശ്യമില്ല. ഇത് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞതാണ്. എന്നാ മഹാനവൾ പറയാണ്, എനിക്ക് നിന്നെ തിരിച്ചറിയാൻ ഒന്നിന്റെയും ആവശ്യമില്ല. കാരണം എന്തേ? എന്റെ ഹബി, എന്റെ ഉപ്പാപ്പയായ സയ്യിദുൽ വുജൂദ് റഹ്മത്തുൽ ലിലാലമീൻ നബിയുനാ മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുത്തു നബിയോടുള്ള സ്നേഹമുണ്ടല്ലോ, ഇനി ലോകത്തൊരാളോടും റബ്ബിനില്ല, അല്ലാ ഒരാളെയും അത്ര സ്നേഹിക്കൂല. ഒരാൾ 24 മണിക്കൂർ സുജൂദ് ചെയ്താലും, അങ്ങനെ 1000 കൊല്ലം അയാൾക്ക് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയാലും, ഒരു സെക്കൻഡ് പോലും അല്ലാന്റെ വഴിയിൽ നിന്ന് തെറ്റി ജീവിക്കാതിരുന്നാലും, അല്ലാന്റെ ഹബീബിനെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരാളെയും അല്ല സ്നേഹിക്കൂല. അത്രമാത്രം റബ്ബ് സ്നേഹിക്കുന്ന മുത്തു നബിക്ക് പോലും അല്ലാഹു കള്ള് ഹലാലാക്കിയില്ല, അന്യ പെണ്ണിനെ ഹലാലാക്കിയില്ല, സ്വർണം ഹലാലാക്കിയില്ല. പിന്നെ എങ്ങനെയാണടോ ഈ പാവപ്പെട്ട അബ്ദുൽ ഖാദറിന് പെണ്ണ് ഹലാലാകുന്നത്? പിന്നെ എങ്ങനെയാണടോ ഈ പാവപ്പെട്ട അബ്ദുൽ ഖാദറിന് കള്ള് ഹലാലാകുന്നത്? പിന്നെ എങ്ങനെയാണ് എനിക്ക് സ്വർണത്തിന്റെ പാത്രം ഹലാലാകുന്നത്? അതുകൊണ്ട് നീ എന്നെ വഴിപിഴപ്പിക്കാൻ വന്നതാണ്. പ്രിയപ്പെട്ട ഉപ്പമാരെ, ഇതെന്തിനു വേണ്ടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയതെന്നറിയുമോ? നമ്മളെ നാടുകളിൽ പല ആളുകളും വരാറുണ്ട്. അവർ നല്ല കാറിൽ വരുന്നവരുണ്ട്, ഒല്ലി ധരിക്കുന്നവരുണ്ട്, ദിക്റുകൾ ചൊല്ലുന്നവരുണ്ട്, തസ്ബീഹും ആലമറിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, സുബ്ഹാനല്ലാഹ് കണ്ടാൽ വല്ലാതെ അയ്ബ് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പല ശൈത്താന്മാരും നമ്മളെ നാട്ടിൽ വരാറുണ്ട്. പക്ഷേ അവര് അതാ ബൈഅത്ത് ചെയ്യുമ്പോ അന്യ പെണ്ണിന്റെ കൈ പിടിക്കുന്നു, അതുപോലെ സ്വാലിഹീങ്ങളെ കുറ്റം പറയുന്നു, പണ്ഡിതന്മാരെ തെറി പറയുന്നു. തങ്ങളെ എതിർക്കുന്നവരാണെന്ന് കണ്ടാൽ ഉടനെ അവരെ ചീത്ത പറയുന്നു. ഇതെന്തു തൊരീഖത്താണ്? തൊരീഖത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒന്നാമതായി ഔസുൽ അഅലം മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിന്റെ ശരീഅത്ത് റെഡിയായേ പറ്റൂ. ആ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ നീ തെറ്റു ചെയ്യാതിരിക്കലാണ്. കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നവൻ ശൈഖല്ല, കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കുന്നവൻ തൊരീഖത്തിലെ ശൈഖല്ല. അവര് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാന്റെ പേരും പറഞ്ഞിട്ടാണ്, ജീലാനി തൊരീഖത്തിന്റെ പേരാണ് അവർക്കുള്ളത്, ഖാദിരിയ തൊരീഖത്തിന്റെ പേരാണുള്ളത്. ഇത് പച്ചക്കള്ളം തന്നെയാണ്. അതേ ഹറാമ് പറയുന്നവരും അന്യ മനുഷ്യന്മാരെ ചീത്ത പറയുന്നവരും. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ 63 വർഷക്കാലം ജീവിച്ചിട്ട് ഏതെങ്കിലും കൂട്ടുകാരനെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? അതല്ലേ വഫാത്തിന്റെ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട്
മരിക്കുന്നതിന്റെ മൂന്ന് ദിവസം മുൻപ് അതാ മസ്ജിദുൻ നബവിയിലേക്ക് വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് ആ മിമ്പറിൽ കയറി നിന്നിട്ടൊരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ഓ പ്രിയപ്പെട്ട സ്വഹാബ, 63 കൊല്ലം ഞാൻ നിങ്ങളെ കൂടെ ജീവിച്ചിട്ട് ഞാൻ നിങ്ങളെ വല്ല അനാവശ്യവും പറഞ്ഞിട്ടുണ്ടോ? ആർക്കെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? ചീത്ത വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആത്മാഭിമാനം പിച്ച് ചീന്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ മുമ്പിൽ നിന്നു തരാം. എന്റെ ആത്മാഭിമാനം നിങ്ങളെ മുമ്പിൽ വെച്ചു തരാം. ചീത്ത പറയണോ? പറഞ്ഞോ സ്വഹാബ. തെറി പറയണോ? പറഞ്ഞോ സ്വഹാബ. പകരം വീട്ടണോ? വീട്ടിക്കോ സ്വഹാബ. ഞാൻ നിങ്ങളോട് കുറെ പിരിവ് നടത്തിയിട്ടുണ്ട്. ഞാൻ യുദ്ധത്തിന് വേണ്ടി പിരിച്ചെടുത്തിട്ടുണ്ട്. പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പിരിവ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും പിരിവ് നടത്തിയിട്ട് ഒരു നയാ പൈസ ഞാൻ എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ സ്വഹാബ. ഹാദാ മാലീ, എന്റെ സമ്പത്ത് നിങ്ങളെ മുമ്പിൽ വെച്ചു തരാം. മാത്രമല്ല, ഇത്രയും കാലം ഞാൻ നിങ്ങളെ കൂടെ ജീവിച്ചിട്ട് ആരെങ്കിലും ശരീരം വേദനിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ അടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഹാദാ ലഹരീ, എന്റെ മുതുക് നിങ്ങളെ മുമ്പിൽ കാണിച്ചു തരാം. എന്നെ അടിച്ചോ സ്വഹാബ, എന്നെ അടിച്ചോ സ്വഹാബ. ഒരൊറ്റ കുട്ടിയും എഴുന്നേറ്റില്ല. 63 കൊല്ലം നമ്മളെ പോലെയല്ല. മുത്തുനബി 13 ഭാര്യമാർക്ക് ഭർത്താവാണ്, 7 കുട്ടികൾക്ക് പിതാവാണ്, അതുപോലെ പേരക്കുട്ടികൾക്ക് വല്യുപ്പയാണ്, അയൽവാസികൾക്ക് അയൽവാസിയാണ്, ഒരേ ഒരു രാജ്യത്തിന്റെ രാജാവാണ്, ഒരുപാട് യുദ്ധങ്ങളിൽ പടനയിച്ച പടനായകനാണ്, അങ്ങനെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പക്ഷേ ഒരൊറ്റ കുട്ടിക്കും റസൂലുള്ളാനെ കുറിച്ച് പരാതിയില്ല. മാത്രമല്ല, അപ്പനബിതങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ എന്തേ നിങ്ങൾ എഴുന്നേൽക്കാത്തത്? ഞാൻ നിങ്ങളെ വെറുത്തുപോകുമെന്ന് പേടിച്ചിട്ടാണോ? ഞാൻ നിങ്ങളോട് വെറുക്കുമെന്ന് ഭയപ്പെട്ടിട്ടാണോ? എങ്കിൽ അലാ, നിങ്ങൾ അറിയണം, അങ്ങനെ ഒരാളോട് വെറുക്കുന്ന സ്വഭാവം അത് എന്റെ സ്വഭാവമല്ല കേട്ടോ. സുബ്ഹാനല്ലാഹ്, ചില നേതാക്കന്മാരുണ്ട്, അതിലേക്കും ഞാനിപ്പൊ കടന്നു പോകുന്നില്ല. ഇവരും തൊരീക്കത്തിന്റെ ആളുകളാണ്, ഇവരും നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വരുന്നവരാണ്. പോസ്റ്റർ അടിക്കുമ്പോ എന്റെ പേരെങ്ങാനും ചെറുതായി പോയാൽ, എന്റെ ഫ്ലെക്സ് എങ്ങാനും എണ്ണം കുറഞ്ഞു പോയാൽ, അനൗൺസിൽ എന്റെ പേര് പറയാതിരുന്നാൽ, സ്വാഗതം ചെയ്യുന്നവൻ എന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പിണക്കം തന്നെ. സുബ്ഹാനല്ലാഹ്, ഇതെന്തു ശരീഅത്താണ്, എന്തു തൊരീഖത്താണ്. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, മുത്തുനബി ചെയ്യാത്ത ഒന്നോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത ഒന്നോ അതേ ഒരാളെ ജീവിതത്തിൽ വന്നുപോയാൽ അവനെ സ്വീകരിച്ചുകൂടാ. എന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തൊരീഖത്ത് ശരിയും തെറ്റൊക്കെ വേർതിരിക്കാൻ മഹാന്മാരെ പേരും പറഞ്ഞിട്ട് ആളുകൾ കടന്നു വരുമ്പോ അവിടെയുള്ളൊരു സ്കെയിലാണ് ഞാൻ പറഞ്ഞു തന്നത്. അല്ലാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള ഒരു ഒരു തൊരീഖത്തിന്റെ ഒരു വഴിയിലേക്കും ശരീഅത്തില്ലാതെ പ്രവേശിക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ജീവിതത്തെ സംക്ഷുബ്ധമാക്കിയവർ, അതാണ് ശരീഅത്തിന്റെ ഒന്നാമത്തെ ഘട്ടം. അങ്ങനെ ശരീഅത്ത് നന്നാകുമ്പോൾ സുബ്ഹാനല്ലാഹ് നിസ്കാരം ഇങ്ങനെ പറഞ്ഞാ നീണ്ടുപോകും. ശരീഅത്തിന്റെ ഒന്നാമത്തെ ഫർളു നിസ്കാരം, അത് നിർബന്ധമല്ലേ? അതുപോലെ തന്നെ സുന്നത്തു നിസ്കാരങ്ങൾ. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ, അവിടുത്തെ പറഞ്ഞാ തന്നെ ദിവസങ്ങൾ നീണ്ടുപോകും, മണിക്കൂറുകൾ നീണ്ടുപോകും. വഫാത്തിന്റെ കാലം വരെ വിത്ർ 11 തന്നെ,
അതും നിന്നു നിസ്കരിക്കുന്ന കാലമല്ലേ നമ്മൾ കണ്ടത്. അങ്ങനെ അള്ളാഹുവിലേക്ക്, അതാണ് ശരീഅത്ത്. അള്ളാഹു തആല പറഞ്ഞ നിർബന്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതോടൊപ്പം അതാ സുന്നത്തായ കാര്യങ്ങൾ നിർവഹിക്കുന്നു. ആരെയും പേടിക്കാതെ ദീൻ തുറന്നു പറയുന്നു. മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബ് ഓതി പഠിക്കുമ്പോൾ തന്നെ ധാരാളം നിസ്കരിക്കുന്നു, ദിക്റുകൾ ധാരാളം ചൊല്ലിത്തീർക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ശരീഅത്ത് കണ്ണിങ്ങിൽ നീങ്ങുമ്പോൾ അപ്പോഴാണ് അടുത്ത വഴി തൊരീഖത്തിന്റെ വഴിയാണ്. ആ തൊരീഖത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ശരീഅത്തിലൂടെ ശരീരം ശുദ്ധിയായവൻ അവന്റെ മനസ്സ് സ്ഫുടം ചെയ്യലാണ്. പിന്നവന് അതേ അസൂയ വരൂല്ല. തന്റെ കൂട്ടുകാരൻ വളരുമ്പോൾ വിഷമം തോന്നൂല്ല. തനിക്ക് ഞാൻ വലിയവനാണെന്ന് ചിന്ത വരൂല്ല. താജുല്ലുലം എപ്പോഴും പറയാറുള്ളത് പോലെ, ഒരാളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുമ്പോൾ അവനിങ്ങനെ ചെന്നിരിക്കുന്നത് പിൻഭാഗത്താണ്. പക്ഷേ അവന്റെ മനസ്സിലുള്ളതോ, ഞാൻ ഇവിടെ ഒന്നും ഇരിക്കേണ്ടവനല്ല, ഞാൻ മുന്നിലിരിക്കേണ്ടവനാണ് എന്ന്. രണ്ട് തവാളു കൊണ്ടാ ഞാനിങ്ങനെ ബാക്കിൽ വന്നിരിക്കുന്നത്. ഇവനേക്കാൾ വലിയ വിഡ്ഢിയാരാണ്? എന്നെ കാണുമ്പോൾ ഒരു പക്ഷേ സദസ് എഴുന്നേറ്റ് നിൽക്കും, വലിയ വലിയ ആലിമീങ്ങൾ കൈപിടിക്കുന്നുണ്ട്. ഇതൊക്കെ എന്റെ മഹത്വമാണെന്ന് ഞാൻ ചിന്തിച്ചു പോയാൽ എന്നെക്കാൾ വലിയ ഹതഭാഗ്യനാരാണ്? അപ്പോൾ ശരീഅത്ത് നന്നാകുമ്പോൾ, നിസ്കാരം പൂർണ്ണമായി നിസ്കരിക്കുമ്പോൾ, സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ, ദിക്റുകൾ ധാരാളമായി ചെല്ലുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മളെ മനസ്സ് നന്നാകുന്നു. അതല്ലാതെ നിസ്കാരം കൊണ്ട് കാര്യമില്ല, അതല്ലാതെ നിന്റെ ദിക്റ് കൊണ്ട് രക്ഷയില്ല. അതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ലാ യംഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മന്നതല്ലാഹ ബിഖൽബിൻ സലീം. എല്ലാ മനുഷ്യന്റെ മനസ്സിന്റെ രോഗങ്ങളായ കിബിറിൽ നിന്ന് രക്ഷപ്പെട്ട്, അസൂയയിൽ നിന്ന് രക്ഷപ്പെട്ട്, അഹങ്കാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട്, റിയായിൽ നിന്ന് രക്ഷപ്പെട്ട്, മനസ്സ് സ്ഫുടം ചെയ്തവനാരോ അവനാണ് അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെട്ടവൻ. അങ്ങനെ തൊരീഖത്തും നന്നായാൽ, മനസ്സും സ്ഫുടം ചെയ്താൽ, അല്ലാ എന്ന ചിന്ത മനസ്സിൽ നിന്നു നീങ്ങാതെ വന്നാൽ, അതാണ് തൊരീഖത്തിന് മറ്റൊരർത്ഥന്മാർ പറയുന്നത്. മനസ്സിൽ നിന്ന് അല്ലാ എന്ന ചിന്ത പോകാതിരിക്കലാണ്. മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മാനവറുകൾ കിതാബോദി കൊടുക്കുകയാണ് ശിഷ്യന്മാർക്ക്. വലിയ മുദരിസാണ് ആ മുദരിസായ മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. കിതാബ് ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ പെട്ടെന്നതാ ഒരാൾ ഓടി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, അങ്ങയുടെ വില പിടിപ്പുള്ള കപ്പൽ, ചരക്കുമായി വരുന്ന കപ്പൽ, ആ കപ്പൽ കടലിൽ മുങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, നമ്മളെ സൈക്കിൾ ഒന്ന് മറിഞ്ഞു എന്നറിഞ്ഞാൽ, നമ്മളെ സൈക്കിൾ എവിടെ ഒന്ന് തട്ടി എന്നറിഞ്ഞാൽ, പിന്നെ നമുക്ക് കിതാബോത്ത് നടക്കുവോ വേണ്ട? ഭക്ഷണം കഴിച്ചാൽ ശരിക്കും ഇറങ്ങിപ്പോകുവോ? നമ്മൾ ടെൻഷനായി പോകൂലേ? മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുമ്പിൽ വന്ന് പറയുന്നത്, വലിയ വില പിടിപ്പുള്ള കപ്പൽ, ആ കപ്പലിൽ തന്നെ ചരക്ക് മുഴുവനായി ചരക്കുകളുണ്ട്, വസ്തുക്കളുണ്ട്. ആ വലിയ വില പിടിപ്പുള്ള കപ്പൽ കടലിൽ മുങ്ങിപ്പോയി. മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ കിതാബ് പൂട്ടിവെച്ചില്ല. ഒന്ന് പതുക്കെ താഴ്ഭാഗത്തേക്കൊന്ന് നോക്കിയിട്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്. ശിഷ്യന്മാർ നമ്മളല്ലാത്ത കൊണ്ട് നമ്മളാണെങ്കിൽ എഴുന്നേറ്റ് പോകും, ഇനിയിപ്പോ എന്തായാലും ഉസ്താദ് കിതാബ് പോകാൻ സാധ്യതയില്ല. പക്ഷേ ശിഷ്യന്മാർ നമ്മളല്ലല്ലോ, ശിഷ്യന്മാരവിടെ തന്നെ ഇരിക്കുന്നു. ഉസ്താദ് യാതൊരു സങ്കോചവും ഇല്ല, കിതാബ് തുടരുകയാണ്, പിന്നെയും ഓത്തു തുടരുകയാണ്.
അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അതാ വരുന്നു. നേരത്തെ വന്ന അതേ മനുഷ്യൻ ഓടി വന്നിട്ട് പറയുന്നു, ഉസ്താദേ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നേരത്തെ മുങ്ങിയ കപ്പൽ അത് വേറൊരാളെ കപ്പലാണ്. നിങ്ങളെ കപ്പൽ സുരക്ഷിതമായി കടലിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നിങ്ങളെ കപ്പലിന് ഒരു കുഴപ്പവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, അത് തിരിച്ചെത്തിയിട്ടുണ്ടേ. ഞാൻ കപ്പലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ കടൽ ജീവിതം നയിക്ക, കടലിൽ ജീവിക്കുന്നവർ, അതേ ബോട്ടുമായി മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ, പ്രളയം കഴിഞ്ഞതിന് ശേഷം വലിയ പ്രയാസത്തിലാണ്. പടച്ചവനെ, ഞങ്ങളിലേക്ക് വന്ന മഴയെ മാറ്റിത്തന്ന താജുൽ ഉലമയുടെ, അതുപോലെ തന്നെ മഹാന്മാരെ മജ്ലിസാണിത്. അവരെ ബറക്കത്തുകൊണ്ട് പടച്ച റബ്ബേ ഉടനെ തന്നെ അവർക്ക് ഒരു പരിഹാരം കൊടുക്കണേ അല്ലാ. അവരെ ജോലിയിൽ നീ ബറക്കത്തു ചെയ്യണേ അല്ലാ. ചോദിക്കുന്ന ഞങ്ങൾ പാവങ്ങളാണെങ്കിലും നിന്റെ ഔസുല്ലാളും മുഹിയദ്ദീൻ ശേഖതങ്ങളെ മുമ്പിൽ വെച്ച്, താജുൽ ഉലമയെ മുമ്പിൽ വെച്ച്, മഹാന്മാരായ സയ്യിദന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാ, അവർക്ക് നീ അനുയോജ്യമായ നല്ല സാമ്പത്തിക സ്ഥിതി നൽകണേ അല്ലാ. മത്സ്യബന്ധനത്തിനിറങ്ങുന്നവർക്ക് അവർക്ക് ഹൈറായ വഴി തുറന്നു കൊടുക്കണേ അല്ലാ. വലിയ കപ്പൽ മുങ്ങിയെന്ന് കേട്ടപ്പോൾ അൽഹംദുലില്ല പറഞ്ഞ അതേ മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ കപ്പലല്ല മുങ്ങിയതെന്ന് കേട്ടപ്പോൾ അപ്പോഴും ഒന്ന് താഴ്ഭാഗത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, അൽഹംദുലില്ല. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടുപോയി. രണ്ടാമത്തെ ഹംദ് നമുക്കൊക്കെ മനസ്സിലായി, അത് എന്റെ കപ്പലല്ല. മഴ നിർത്തി തന്ന താജുല്ലുമക്കും അതുപോലെ മുഹിയദ്ദീൻ ശേഖനും ട്രെയിനും കുറച്ചൊക്കെ ലേറ്റാക്കാൻ കഴിയൂലേ, അള്ളാഹു തആല നമുക്ക് ഖൈറായത് എത്തിച്ചേരട്ടെ. പ്രതീക്ഷയുണ്ട് ഒരുപാട് അനുഭവം പറഞ്ഞാൽ തീർന്നു, സമയം നീണ്ടുവോ? ഒരുപാട് ട്രെയിൻ പിടിച്ചിട്ട് അനുഭവങ്ങൾ ഒരുപാടുണ്ട്. നമ്മളെ കാത്ത് ഒന്നൊരു മണിക്കൂറോളം പിടിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മളെ കാത്തെന്ന് പറഞ്ഞാൽ മഹാന്മാരതിനൊക്കെ കഴിയും, ലോകം നിയന്ത്രിക്കുന്ന അവരാണ്, വേറെ ആരുമല്ലേ മഹാന്മാർ, അള്ളാഹു തആല ഏൽപ്പിക്കപ്പെട്ട ആളുകൾ, അവരാണ് ലോകം നിയന്ത്രിക്കുന്നത്. അള്ളാഹു അവരൊക്കെ മദദും നദറും ഹിസ്ഫുലും തർബിയത്തും നമ്മളെല്ലാ പ്രവർത്തനങ്ങളും നൽകുമാറാവട്ടെ. ഇപ്പം ഇക്കഴിഞ്ഞ ഈ റബീ ലെവലിൽ രണ്ടു പ്രാവശ്യം വാഹനം ഇടിച്ച് ഞാൻ തിരിച്ചുപോയി. ഹദ്ദാദ് എലി കൊണ്ടിരിക്കുമ്പോൾ അടിച്ചത്, അത് കണ്ട ആൾക്കാരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചു. എൻ്റെ മേത്താകുന്നുണ്ടോ മുറി അവിടെ ഒന്ന് വന്ന ചോദിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാന്മാരെ നമ്മൾ ഏൽപ്പിച്ചാൽ ഒരു തർക്കവും ഇല്ല. ആ മഹാന്മാരുടെ പേരിൽ ഒരു ഫാത്തിഹ ഒരു ദിവസം താജുൽ ഉലമയുടെ പേരിൽ ഫാത്തിഹ ഒറ്റ ദിവസം എൻ്റെ ജീവിതത്തിലില്ല. കട്ടത്തിലയിൽ വഴുതിന് വന്നതിന് ശേഷം ഇതുവരെ കട്ടത്തിലെ മറപെട്ട് കിടക്കുന്ന മഹാന്റെ പേരിൽ ഫാത്തിഹ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കിബർ പറയല്ല, മഹാന്മാരെ പിടിച്ചാൽ അവർ നമ്മളെ കാക്കും, അവർക്ക് കഴിയും, ഒരു തർക്കവുമില്ല. ലോകം അവരാണ് നിയന്ത്രിക്കുന്നത്. അള്ളാഹു ആ മഹാന്മാരെ ബർക്കത്തുകൊണ്ട് രണ്ട് ലോകത്തും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തൻ്റെ കപ്പലല്ല രക്ഷപ്പെട്ടതെന്ന് കേട്ടപ്പോഴും അപ്പോഴും പറയുന്നു, അൽഹംദുലില്ലാ. ശിഷ്യന്മാർക്ക് തോന്നി ഇത് രണ്ടാമത്തെ ഹംദ്. അത് നമുക്കൊക്കെ മനസ്സിലായി, കപ്പൽ എൻ്റെതല്ല എന്ന് കേട്ടപ്പോഴുള്ള നന്ദിയാണ്. സബുക്ക് കഴിഞ്ഞു, കിതാബ് കഴിഞ്ഞപ്പോ മഹാനവറുകളോട് ചോദിക്കുന്നു, അല്ലയോ ഉസ്താദേ, കപ്പൽ അങ്ങയുടേത് മുങ്ങി എന്ന് കേട്ടപ്പോൾ അൽഹംദുലില്ല, അങ്ങയുടെ കപ്പലല്ല മുങ്ങിയതെന്ന് കേട്ടപ്പോഴും അൽഹംദുലില്ല, ഇതിൻ്റെ പൊരുളെന്താണ്? ഒന്നാമത്തതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി, അത് അങ്ങയുടെ കപ്പലല്ല എന്ന് കേട്ടപ്പോഴുള്ള സന്തോഷത്തിൻ്റെ ഹംദാണ്. എന്നാൽ ഒന്നാമത്തതിൻ്റെ ഹംദേതാണ്? ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾക്ക് രണ്ട് ഹംദിൻ്റെയും പൊരുള് മനസ്സിലായിട്ടില്ല. എന്റെ വലിയ സമ്പന്നമായ ഈ കപ്പലുണ്ടല്ലോ,
ആ കപ്പൽ കടലിൽ മുങ്ങി എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് അല്ലാഹ് എന്ന ചിന്തയെങ്ങാനും മാറിപ്പോയോ? ഞാൻ എൻ്റെ ഹൃദയത്തിലേക്കൊന്നു നോക്കി, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബാഗമെന്നോവാർ. നമ്മളെ മനസ്സ് കുപ്പിയകത്തുള്ള വസ്തു കാണുന്നത് പോലെ കാണുമെന്ന് പറഞ്ഞ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, സ്വന്തം മനസ്സ് കാണുമെന്നതിൽ തർക്കമില്ലല്ലോ. ഞാൻ നോക്കി, എൻ്റെ മനസ്സിൽ നിന്ന് അല്ലാ എന്ന ചിന്തക്ക് വല്ല കോട്ടവും സംഭവിച്ചോ? ഇല്ല, അൽഹംദുലില്ലാ. എൻ്റെ മനസ്സിൽ നിന്ന് അല്ലാ എന്ന ചിന്തക്കൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ കപ്പലല്ല മുങ്ങിയത്, മറ്റൊരു കപ്പലാണെന്ന് കേട്ടപ്പോൾ എൻ്റെ ദുനിയാവ് തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് അല്ലാ എന്ന ചിന്ത മാറിപ്പോയോ? ഞാൻ ഒന്നുകൂടെ എൻ്റെ മനസ്സിലേക്ക് നോക്കി. ഇല്ല, എൻ്റെ സമ്പത്ത് കിട്ടിയതിൻ്റെ പേരിലും എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിലും എൻ്റെ മനസ്സിൽ നിന്ന് അല്ലാ എന്ന ചിന്ത മാറിയില്ല. അൽഹംദുലില്ലാഹ്. ഇതാണ് വിശുദ്ധ ഖുർആനും പറഞ്ഞത്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യാതിയ അഹദകുമുൽ മൗത്ത് فيقول ربي لولا أخرتني إلى أجل قريب وأصدق وأكن من الصالحين. ഇത് ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ ഇതിനെ മുഴുവൻ ഭാഗത്ത് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻദിക്കിരില്ലാ. നിങ്ങൾക്ക് സമ്പത്ത് വേണ്ടെന്നല്ല ഖുർആൻ പറഞ്ഞത്, മക്കള് വേണ്ടെന്നല്ല ഖുർആൻ പറഞ്ഞത്. എത്ര മക്കളുണ്ടായാലും സമ്പത്തുണ്ടായാലും നേട്ടങ്ങൾ കൈവരിച്ചാലും അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് അവനെ സ്മരിക്കുന്നതിനെ തൊട്ട് അവനെ അവന്റെ മനസ്സിൽ നിന്ന് മാറിപ്പോകുന്ന സ്വഭാവം നിന്റെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. وَمَنْ يَفْعَلْ ذَٰلِكَ فَأُولَٰئِكَ هُمُ الْخَاسِرُونَ. അങ്ങനെ എങ്ങാനും നീ ചെയ്തു പോയാൽ അത് നിനക്ക് നീയാണ് ഏറ്റവും വലിയ തോറ്റുപോയവൻ, പരാജിതൻ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് ഔലിയാക്കന്മാർ, ബഹുമാനപ്പെട്ട സയ്യിദവറുകൾ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അള്ളാഹു തആല സയ്യിദവറുകൾ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ, മനസ്സ് അള്ളാഹു തആല ശുദ്ധിയാക്കി തരുമാറാവട്ടെ. ഇൻഷാല്ലാ അവസാനിപ്പിക്കുകയാണ്. തുരീഖത്തും ശരീഅത്തും പറഞ്ഞ തീരുവിൽ ഒരേ പറയാനുണ്ട്. മുഹിയുദ്ദീൻ ശൈഖും താജുലും ഇവിടെ കൂട്ടിയാൽ മണിക്കൂറുകൾ നീണ്ടുപോകും. ഇൻഷാല്ലാ ട്രെയിന് കെട്ടിയിട്ടിട്ട് തവക്കുലാക്കാന്നൊരു കാര്യം ഉള്ളത് കൊണ്ട് ഇൻഷാല്ലാ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെയും കുടുംബത്തെയും ദറുസിലെ മുതഅല്ലിമീങ്ങളെയും, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നാട്ടിലെ ദറുസിലെ നബിദിന പരിപാടി നടക്കുന്നതിനിടയിൽ ഒരു ചെറിയ കുട്ടി റോട്ടിലേക്ക് ഓടി ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓടുന്ന ബസ് തട്ടി കാലിലൂടെ കയറി ഇറങ്ങി ഇപ്പോഴും വലിയ പ്രയാസത്തിൽ എല്ലിൽ നിന്ന് മാംസം മുഴുവനും 90% തന്നെ പറയാം, ഒരു പാൻറ്റിൽ അത്രമാത്രം ശരീരത്തിൽ നിന്ന് വിട്ട് വലിയ പ്രയാസത്തിലാണ്. തങ്ങളുപ്പാപ്പയുടെ പ്രാർത്ഥനയിൽ ചെറിയ കുട്ടിയെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. അതുപോലെ ഭാര്യ ഗർഭിണിയാണ്, സുഖപ്രസവത്തിന് വേണ്ടിയൊക്കെ തങ്ങളുപ്പാപ്പ അത് വരക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ ഈ വിഷയം ബാക്കി ഉസ്താദന്മാരാരെങ്കിലും തങ്ങളപ്പ പറഞ്ഞു തരും. ഔലിയാക്കന്മാർ പറഞ്ഞ അങ്ങ് നീണ്ടു, അള്ളാഹു തആല അവരെ ബറക്കത്തുകൊണ്ട് മരണം വരെ ആഫിയത്തോടെ അവരെ മധുഹു പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവരെ ബറക്കത്തുകൊണ്ട് മരിക്കുന്ന സമയത്ത് അള്ളാഹു നമ്മളെ ഈമാൻ സലാമത്താക്കി തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് തങ്ങളുടെ അനുഭവത്തോടു കൂടി ഇൻഷാല്ലാ നിർത്തി ഞാൻ യാത്ര ചെയ്യിക്കാൻ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. الفاتحة أعوذ بالله بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد